ഓർക്കേണ്ട ഈ നൊമ്പ് കാലത്തെ പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും കുറവുകൾ കണ്ടെത്തി പരിഹരിക്കപ്പെടുവാനായിട്ട് പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കുവാനും പാപത്തേക്കാൾ മരണം നല്ല മരണത്തിന് ഒരുങ്ങുവാനും ഈശോയുടെ സഹനത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അനേകായിരങ്ങൾക്ക് വേണ്ടി അല്ല ലോകം മുഴുവനും ഞാൻ അനുഗ്രഹിക്കേണ്ടതാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് വളരുവാനും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും മക്കളും മാത്രമല്ല ഞാൻ ആദ്യം ചെയ്യേണ്ടത് എനിക്ക് ചുറ്റുമുള്ള ഞാൻ അനുഗ്രഹിക്കണം എൻ്റെ കർത്താവിന് മനസ്സിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന സകലരും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഈശോ പറഞ്ഞു പത്രോസിനോട് പറഞ്ഞു അവൻ ജീവിച്ചിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ മരിക്കരുത് സ്നേഹത്തിൻ്റെ പ്രതീകമായ ലോകം ഞാൻ മരിക്കരുത് എന്ന് പറയുമ്പോൾ സ്നേഹം മരിക്കരുത് എന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും കത്തി ജ്വലിക്കണം അവൻ മരിക്കരുത് എന്റെ ജീവിതത്തിൽ അധികാരത്തോടൊപ്പം പത്രോസിനോടൊപ്പം യോഗജ്ഞാനം ഉണ്ടാകണം പത്രോസിനോടൊപ്പം സ്നേഹം ഉണ്ടാകണം നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ സഭയുടെ നേതൃത്വ നില മുഴുവൻ സഭയുടെ ശുശ്രൂഷ നില മുഴുവൻ സ്നേഹമായിരിക്കട്ടെ കർത്താവിന്റെ കാരുണ്യം അത് മരിക്കരുത് കർത്താവിന്റെ കരുണ മരിക്കരുത് എന്നിലും നിന്നിലും നമ്മളിൽ എല്ലാവരും നമുക്ക് പ്രത്യേകമായിട്ട് വളരെ വിഷമം ഒത്തിരി ബുദ്ധിമുട്ടുന്ന അഥവാ നമ്മുടെ കുഞ്ഞുങ്ങളെ 10-ലും 12-ലും അതുപോലെ പരീക്ഷകൾ എഴുതി 1 എഴുതി 2 എഴുതി 3 എഴുതി തൊറ്റു ഇനിയും പ്രതീക്ഷയോടുകൂടി മാത്രം അച്ഛൻ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള സകലരെയും നമുക്ക് സമർപ്പിക്കാം പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവനായിരുന്നുവെങ്കിലും കഴിവുകൾ കുറവുള്ളവനായിരുന്നുവെങ്കിലും ദൈവത്തിന് മുൻപിൽ അന്തരീയ ജ്ഞാനത്താ നിറച്ച് ആകാശത്തിൽ പറന്നു നിന്ന ദൈവത്തെ ആരാധിച്ച് തുലിച്ചവൻ എന്നാൽ എളിമയോട് താഴേക്ക് വരുന്നവൻ നമുക്ക് ജോസക്കുപ്രത്തിനോടെ ശക്തമായ മാധ്യസ്ഥം പഠിക്കാൻ വേണ്ടുന്നാരെങ്കിലും കുറവുകളെങ്കിലും പിന്നെ ഒരുപാട് അനുഗ്രഹിക്കുന്ന ആ വിശുദ്ധൻ ദൈവത്തിന് മുൻപിൽ വിലയുള്ളവനായതുകൊണ്ട് ദൈവം ഈ വിശുദ്ധൻ പറയുന്നത് അനു കേൾക്കുന്നു നമുക്ക് പ്രത്യേകമായിട്ട് ജോസഫ് കുപ്രത്തിനോട് ശക്തമായ മാധ്യസ്ഥം നേടി നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ജോസഫ് കുപ്രത്തിനോ അങ്ങയുടെ ജീവിതം ദൈവകൃപയുടെ അനവധി അത്ഭുതങ്ങൾ നിറഞ്ഞവയാണല്ലോ അങ്ങയുടെ മാധ്യസ്ഥമായ അത്ഭുതകരങ്ങളായ അനുഭവങ്ങൾ അനേകം പേർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ജന്മനാ പഠനത്തിൽ വളരെ പുറകിലായിരുന്നുവെങ്കിലും ബുദ്ധിപരമായ കഴിവുകൾ കുറവായിരുന്നുവെങ്കിലും ബാലനായ ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും വിശുദ്ധിയിലും അത്ഭുതകരമായി വളർന്നു വരുവാൻ ദൈവം അങ്ങേ അനുഗ്രഹിച്ചു പ്രാർത്ഥനാവേളയിൽ അന്തരീക്ഷത്തിൽ ശരീരം ഉയർന്നു നിൽക്കുവാനും ആകാശത്തിൽ കൂടി പറന്നു പോകുവാനും കഴിഞ്ഞ അങ്ങേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും വൈമാനികളുടെയും പ്രത്യേക മധ്യസ്ഥനായി ലോകം ആദരിക്കുന്നു തിരുസഭ ആദരിക്കുന്നു അങ്ങേപോലെ ദൈവസ്നേഹത്താലും സഹോദര സ്നേഹത്താലും നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി വിദ്യാർത്ഥികൾക്ക് വൈമാനികർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥത ലഭിക്കട്ടെ എല്ലാവർക്കും തങ്ങളുടെ വിളി അനുസരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും നാനാതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളെ അത്ഭുതകരമായി മാധ്യസ്ഥ വഴി അനുഭവിക്കുവാനും കൃപ ചെയ്യണമേ നാനാതരത്തിലുള്ള രോഗങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ അപകടങ്ങൾ ഇവയിലെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണം എല്ലാവർക്കും ലഭിക്കട്ടെ അങ്ങയുടെ മാധ്യസ്ഥ വഴി ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു ലോകം മുഴുവനും അങ്ങയോടൊപ്പം ദൈവത്തിനെ സ്തുതി പാടുവാൻ ഇടയാകട്ടെ അമ്മേ പരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ജോസഫ് കുപ്രത്തിനോ അങ്ങയുടെ പരിശുദ്ധവും പരിപാവനവും ആയ ഹൃദയം പോലെ ഞങ്ങളും ദൈവസ്നേഹത്താൽ നിറഞ്ഞ് വിശുദ്ധിയും നൈർമല്യവും അധിവസിക്കുന്ന ഹൃദയത്തിന് ഉടമയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ജീവിതത്തിൽ വിളങ്ങി പ്രകാശിക്കുന്ന അടിയുറച്ച വിശ്വാസവും നിസ്സീമമായ ജ്ഞാനവും സ്ഥിരോത്സാഹവും ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാനും അതുവഴി പുണ്യചരിതരായി മാറുവാനും കൃപ ചെയ്യണമേ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥനായ ജോസഫ് കുപ്രത്തിനോ
പഠനരംഗത്ത് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെയും അങ്ങയുടെ കൃപാദത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. അജ്ഞതയുടെ ഇരുൾ നീക്കി അറിവിന്റെ പ്രഭാവരേഖ ഞങ്ങൾ നിറയുവാനും പഠന വിഷയങ്ങൾ ശ്രദ്ധയോടും വിശദയോടും കൂടി ഗ്രഹിച്ച് ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വളരുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിരാലംബരുടെ ആശാകേന്ദ്രമായ വിശുദ്ധ ജോസഫ് കുപ്പത്തിനോ അങ്ങയുടെ പരിശുദ്ധിക്ക് അനുസൃതമായ ഒരു ജീവിതം ഞങ്ങളിലും ക്രമപ്പെടുത്തണമേ. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ യത്നിക്കുമെന്ന് ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അമ്മയുടെ അനവധി അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതനായ വിശുദ്ധ ജോസഫ് കുപ്പത്തിനോ തികച്ചും അങ്ങയെ അനുകരണീയമായ അങ്ങയുടെ ദൈവമാതൃഭക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും ഉത്കണ്ഠകളും അറിയുന്ന അങ്ങയെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിച്ച് സൗഭാഗ്യപൂർണമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അങ്ങ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എട്ടാം ദിവസത്തെ പ്രാർത്ഥന. അകാരണമായി സംശയിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും നോക്കാനേൽപ്പിച്ചവരാൽ ഭക്ഷണം പോലും ലഭിക്കാതെ അവഗണിക്കപ്പെടുകയും ചെയ്ത തടവുപുള്ളികളുടെ മധ്യസ്ഥനായ ജോസഫ് കുപ്പത്തിനോ എല്ലാ കഷ്ടതകളും സഹനങ്ങളും അങ്ങ് എളിമയോടും ശാന്തതയോടും കൂടി സഹിച്ചിട്ടുള്ളൂ. തടവിൽ കഴിയുന്നവരും പ്രത്യേകിച്ച് അന്യായമായി തടവിലാക്കപ്പെട്ടിരിക്കുന്നവരും തീക്ഷ്ണമായ ദൈവസ്നേഹത്തിൽ അജന്തരമായ പ്രത്യാശയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ അനീതികളും ബുദ്ധിമുട്ടുകളും ദൈവസ്നേഹത്തെ പ്രതി സ്നേഹത്തോടും ശാന്തതയോടും സമചിത്തതയോടും കൂടി സഹിക്കുവാനും ആവശ്യമായ അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നൽകണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക നിയോഗം, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, ഒരുപാട് ദേശരാജ്യങ്ങളിൽ ജോലിക്ക് പോയിട്ട് കടം വാങ്ങി പോയവർ, ജോലിയില്ല, ഉള്ളവർക്ക് ശമ്പളമില്ല, വീസ തീരാറായി, നമ്മൾ പ്രത്യേകമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പഠിക്കുവാനായിട്ട് പഠിച്ചിരിക്കുന്നില്ല, മാറി മാറി വരുന്ന പനി, ചില പ്രത്യേക രോഗങ്ങൾ, കുഞ്ഞുങ്ങൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്നവർ, എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഈ നിയോഗങ്ങൾ ദൈവമഹത്വത്തിനായി സാധിച്ചു തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ ദാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ദിവസത്തിൽ പോലെ ഭൂമിയിൽ വാങ്ങണമേ. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും ഗലീലയിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശത അനുഭവിച്ചവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തീവ്രവാദ രോഗികൾ എന്നിവരെയും അവർ അവരുടെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ എല്ലാം സുഖപ്പെടുത്തി. ഈ തിരുവചനം ഇന്ന് വിശ്വാസത്തോടുകൂടി കുർബാനയിലേക്ക് നോക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം, കുർബാന ദൈവമാണ്, കുർബാന ദൈവമാണ്, കുർബാന ദൈവമാണ്, കുർബാന ദൈവമാണ്. തന്നെ സമീപിച്ചവർ, വിശ്വാസത്തോടുകൂടി തന്നെ സമീപിച്ചവർ, ഏത് തര രോഗികളായിരുന്നാലും ഏത് നമ്മുടെ കുടുംബം
എന്ന യേശയുടെ പ്രവചനം ബലഹീനതകളെ ഏറ്റെടുക്കുന്നു, ബലഹീനതയെല്ലാം യേശിച്ചു കൊടുക്കുക, രോഗങ്ങളെ ഏറ്റെടുക്കുന്നു, നമ്മുടെ കടങ്ങളെ ഏറ്റെടുക്കുന്നു, കടബാധ്യതയെ ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുക, വിശ്വാസത്തിന്റെ കുറവാണ് എല്ലാ തിന്മകൾക്കും കാരണം, എല്ലാ തകർച്ചകൾക്കും കാരണം. വിശ്വാസം ശിരസ് മുതൽ പാദം വരെ ശിരസിലും കഴുത്തിലും നെഞ്ചിലും ഉദരത്തിലും കൈകാലങ്ങളിലും രക്തധമനികളിലും നാഡീ നരമ്പുകളിലും പഞ്ചേന്ദ്രിയങ്ങളിലും ദൈവത്തിന്റെ മഹത്വം നിറയട്ടെ. ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും പ്രണാമപാൽ ബാധിച്ചിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ ദൈവമേ ഏതെങ്കിലും ദൈവമേ ഏതെല്ലാം കോശങ്ങൾ ജീർണതയിൽ പെട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും രക്താർബുദങ്ങളുള്ളവരോട് അടിയ കാഴ്ച നഷ്ടപ്പെടെ തലശോധന തലവേദന
അഭിഷേകം നിങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം പ്രാർത്ഥിക്കാം.